നമസ്കാരം സ്വീകരിച്ച് ഇവിടെ വന്നിട്ടുള്ള കുട്ടനാട് കാണിച്ച് സ്ഥാപിച്ച അന്ന് മുതൽ ഇന്ന് വരെയും അതിൻ്റെ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മാഷെ സന്തോഷപൂർവ്വം ശ്രമിക്കുന്നു. അത് നൽകുന്നതിന് വേണ്ടി എസ് എ ചെയർമാൻ ഹുസൈൻ ഖാനെ ണിച്ച് സ്വീകരിക്കുന്ന നമ്മുടെ കൈമാറുന്നതിന് വേണ്ടി മുസ്തഫ കടുംകോട്ട ശ്രമിക്കുന്നു. വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് ആദ്യമായി ദൈവത്തെ സ്തുതിക്കുക. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു. മുസ്തഫ മാഷ് പള്ളിപ്പുറം മുസ്തഫ മാസ്റ്റർ മംഗള പള്ളിപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂളിൽ ചെയ്യുന്നതോടനുബന്ധിച്ച് ഒരു പാർട്ടി, സാധാരണ റിട്ടയർമെൻറ്റ് സമയത്ത് ഇതുപോലെ ഉണ്ടാവാറുണ്ട്, റിട്ടയർ ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് സഹപ്രവർത്തകരെ അവരെ വീടുകളിലേക്ക് ആലയിക്കും. വീടുകളിൽ വെച്ച് ഒരു പാർട്ടി നടത്തുകയും അവിടെ വെച്ച് സംസാരങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അതിലേക്ക് ഉള്ള ഒരു ക്ഷണമായിട്ടാണ് ഞാൻ ആദ്യം ഇതിനെ മനസ്സിലാക്കിയത്. പിന്നെ ഇന്നലെ മാത്രമാണ് ഇങ്ങനെ ഒരു ആദരിക്കൽ കൂടി നടക്കുന്നുണ്ട് എന്ന മനസ്സിലായത്. വയനാട്, ഇടുക്കി തുടങ്ങിയ കേരളത്തിൽ പരന്നുകിടക്കുന്ന മലപ്പുറം കുടുംബത്തെ ഒന്നിച്ച് ഞങ്ങളൊരു വളരെ നല്ല നിലക്ക് പിന്നെ കുടുംബത്തിന് ആസ്ഥാനമായ ചെറിയൂരിൽ വെച്ചിട്ട് നല്ല നിലയൊരു സംഘം സംഘടിപ്പിക്കാനും മുന്നിൽ നിന്നത് മുസ്തഫ മാഷാണ്. അതുമായിട്ട് അതിൻ്റെ തുടർന്നുള്ള ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അസോസിയേഷൻ കാരണമായ ഒരു ഭാരവാഹികൾ ഉണ്ടെങ്കിലും അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അത് വളരെ കൃത്യമായി തന്നെ നടത്തിക്കൊണ്ടുപോകുന്ന മുസ്തഫ മാഷിൻ്റെ നേതൃത്വത്തിലാണ്. എന്തൊരു വിഷയത്തിനും ഒരു അവസാന വാക്ക് എന്ന രൂപത്തിൽ വളരെ അളന്നു മുറിച്ചുകൊണ്ട് സംസാരിച്ച് ആ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനം എടുത്തു തരാറും ഈ ഒരു വ്യക്തി തന്നെയാണ്. ആ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് വളരെ താല്പര്യത്തോടു കൂടി ഉണർത്തുകയാണ്. ഒരു കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. വിജയ് വളരെ അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട മുസ്തഫ മാഷ വീട്ടിൽ ഞാൻ ഒരുമിച്ച് കൂടാനുള്ളൊരു നിമിഷം നമുക്കുണ്ടായതാണ്. കഴിഞ്ഞ മാസം റമദാന്റെ തലേ ദിവസമാണ് മുസ്തഫ മാസ്റ്ററുടെ അമ്മാവൻ്റെ ഇതുപോലെ അങ്ങോട്ട് ഒരുമിച്ച് കൂടി. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അദ്ദേഹത്തിൻ്റെ ഉപ്പേൻ്റെ ഉമ്മാൻ്റെ പേരാണ് മുസ്തഫ മാഷയുടെ വല്യപ്പാൻ്റെ മല്യമ്മാൻ്റെ ഒക്കെ പേരിൽ ഒരു മെമൻ്റെ വർഷങ്ങളായിട്ട് കൊടുക്കാറുണ്ട്. 10 വർഷത്തിലധികമായിട്ട് ആ ചടങ്ങിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. അവിടെ വെച്ചാണ് മുസ്തഫ മാഷുമായിട്ട് കൂടുതൽ അടുക്കാനും ഇടപെടാനുമായിട്ട് അദ്ദേഹമായിട്ട് സോഷ്യൽ മീഡിയയിൽ ബന്ധമുണ്ട്. പിന്നെ പുറത്തുനിന്നോ കാണാറുണ്ടെങ്കിൽ ഞങ്ങളുടെ അധ്യാപകനായിട്ട് അദ്ദേഹത്തെ അറിഞ്ഞത്. ഞാൻ കരുതിയത് പ്രത്യേകിച്ച് കൂട്ടിലങ്ങാടിക്ക് ഒരു പ്രത്യേകത പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരുള്ള ഗ്രാമമാണ്. അതുകൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് കരുതിയിരുന്നത് ആദ്യം. പിന്നീട് ഞങ്ങൾ ബന്ധപ്പെടുന്ന അധ്യാപകനാണെന്നും ഇങ്ങനെ ഒരു മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ് കണ്ടത്. എന്തായാലും ആ ബന്ധം കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞങ്ങൾ കുറച്ചും കൂടി ശക്തമാക്കുകയും അതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അവരും തന്നെ ഇതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തനങ്ങൾക്കകത്ത് അവർ ഇങ്ങനെ മെമൻ്റ് കൊടുക്കുന്നു എന്നറിഞ്ഞ് അദ്ദേഹം ക്ഷണിച്ചു ഈ ചടങ്ങിൽ പങ്കെടുത്തു. നമുക്കറിയാം നമ്മളൊക്കെ ഉപ്പാരന്മാരൊക്കെ മരണപ്പെട്ടു പോയാൽ പലപ്പോഴും നമുക്ക് ഈ പത്രപ്രവർത്തനത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഒരു സംഭവം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ റിമൈൻഡർ കിട്ടും. അങ്ങനെ ഇപ്പോൾ 10 വർഷമൊക്കെ തുടർച്ചയായിട്ട് വരും. അപ്പോൾ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ മരണവാർത്ത നമ്മൾ അവരുടെ ബന്ധുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക. അവരെ അന്നായിരിക്കും അവരെ പിന്നെ മരിച്ചത്. ഒന്നോ രണ്ടോ വർഷമൊക്കെ ചിലപ്പോൾ അങ്ങനെ ഓർത്തു പോകും. പിന്നെ ആ രീതിയിൽ കൃത്യമായിട്ട് അത് കൊണ്ട് നടക്കുന്ന രീതിയിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അതിനെ സ്മരിക്കാൻ പല അവസരങ്ങൾ അവരൊക്കെ ഉണ്ട്. പക്ഷേ ചില ആളുകളൊന്നും ഉപ്പിയും ഇമ്മയും മരിച്ചതെന്നോ അങ്ങനെ ഒരു സാഹചര്യങ്ങളാണ്. എന്നാൽ ഇതൊക്കെ ഒരു വ്യത്യസ്ത പ്രവർത്തകരും ഉപ്പാനിന്മാരും പേരിൽ സാമൂഹ്യ രംഗത്തും സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന സമൂഹത്തിലെ വലിയൊരു പ്രചോദനമാണ്. നമുക്ക് വരാനിരിക്കുന്ന പ്രത്യേകിച്ച് ഇനി വരാനിരിക്കുന്ന തലങ്ങളാണെന്ന് പറഞ്ഞാൽ
പാപ്പാനിമാരെയും അല്ലെങ്കിൽ രക്ഷിതാക്കളൊന്നും അവർക്ക് പോലും ചെയ്യാത്ത ആളുകളാണ്. അവർക്ക് മുമ്പ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഇന്നലെ പ്രവർത്തനങ്ങൾ വലിയ ഒരു മുതൽക്കൂട്ടാവും. എന്തായാലും ഈ വലിയ വേളകളും നിങ്ങളോടൊപ്പം കൂടാനും പിരിയാനും ഒക്കെ കഴിഞ്ഞ സന്തോഷമുണ്ട്. അതുപോലെ ഇനിയും ഒരുമിച്ച് കൂടാൻ നമുക്കൊരു സർവാധിക തോഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും നന്മകളും ആശംസിച്ചുകൊണ്ടിരുന്നു. ആ ദിവസം എന്നെ എൻ്റെ സഹപ്രവർത്തകരും വീട്ടിൽ കൊടുനാക്കി എൻ്റെ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും കൂടെ വന്നിട്ടുണ്ട്. വളരെ സന്തോഷത്തോടെ ഇവിടെ എത്തി. സാധാരണ സർവീസിനൊക്കെ പിരിയുമ്പോൾ ഭയങ്കര പ്രയാസവും സങ്കടമൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമാണുള്ളത്. കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അനുഗ്രഹത്താൽ 33 വർഷം ഒരു അധ്യാപകനായിട്ട് ജോലി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത്. നാളെ നമ്മൾ എന്തായിരിക്കും എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പൊ അതിനുള്ള ഒരു അനുഗ്രഹം ദൈവത്തിന്റെ ഒരു കടാക്ഷം ഉണ്ടായി എന്നുള്ളത് തികഞ്ഞ സന്തോഷത്തോടെ പിന്നെ ദൈവത്തെ ഓർക്കുകയാണ്, അനുഗ്രഹിക്കുക. ആ അനുഗ്രഹത്തെ പിന്നെ വലിയ പ്രാധാന്യത്തോടെ കാണുകയാണ്. നമ്മുടെ മലപ്പുറം ഫാമിലി അസോസിയേഷന്റെ വക അത് കുറച്ച് വലുതായി പോയെന്ന് തോന്നുന്നു. ആ മൊമെന്റം വളരെ വലിയൊരു മൊമെന്റം കിട്ടിയിട്ടുണ്ട്. മൊമെന്റുകൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. എം എൽ എമാരുടെ കയ്യിൽ നിന്നും ഒക്കെ ഒരുപാട് മൊമെന്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ വലിയ മൊമെന്റ് ആണ് എൻ്റെ കുടുംബം എനിക്ക് തന്നിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട്. അതേപോലെ പിന്നെ പ്രവർത്തകര്, കുടുംബക്കാര്, അതുപോലെ സ്നേഹ പാലിയേറ്റീവിൻ്റെ പ്രവർത്തകര് കുറച്ച് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ കുഞ്ഞുമാഷെ സംബന്ധിച്ചിടത്തോളം ഈ കൂട്ടത്തിൽ എല്ലാവർക്കും അറിയുന്ന ആളുകളാണ്. ഒരുപക്ഷെ അവരുടെയൊക്കെ അധ്യാപകനായിരിക്കും അദ്ദേഹം. അപ്പൊ അതൊരു അദ്ദേഹത്തെ ആദരിക്കുമ്പോൾ സാറ് പറഞ്ഞ ഈ പ്രവർത്തകർ ഒരിക്കലും ആ പകിട്ട് കാണിക്കാനോ അല്ലെങ്കിൽ പിന്നെ ആളുകളുടെ മുന്നിൽ അതാണ് ഇതാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരിക്കലും വരാറില്ല. അപ്പൊ ഞാൻ ചെയർമാനായിട്ട് പിന്നെ ഫൗണ്ടേഷന്റെ മൈലപ്പുറം സെയ്ദലവി ഹാജി ആൻഡ് ഫാത്തിമ ഫൗണ്ടേഷൻ എന്നാണ് ഇതിന്റെ പേര്. മൈലപ്പുറം എസ് ആൻഡ് എഫ് ഫൗണ്ടേഷൻ. അപ്പൊ അതിന്റെ പേരിൽ എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പിന്നെ ഞങ്ങളുമായി സന്തോഷം പങ്കുവരാൻ എത്തിയ എല്ലാവരെയും ദൈവത്തിന്റെ കടാക്ഷവും അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ പരിപാടി അവസാനിച്ചതായിട്ട് അറിയുന്നു, അറിയിക്കുന്നു. എല്ലാ ആളുകളും നമ്മൾ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ പോകുമ്പോൾ, പക്ഷെ ഭക്ഷണം കഴിക്കണമെങ്കിൽ ബാങ്ക് കൊടുക്കണം, സൗഹൃദം പങ്കിൽ വെച്ചുകൊണ്ട് ഇവിടേക്ക് ഇരുന്ന് പിന്നെ പരിചയപ്പെടാം. പിന്നെ ഞങ്ങളുടെ പിന്നെ കുടുംബക്കാരെല്ലാവരും ഉണ്ട്, ഇപ്പോൾ ടീച്ചേഴ്സിനൊക്കെ ഒന്ന് പരിചയപ്പെടാം. പിന്നെ അങ്ങനെ നമുക്ക് ഇനിയും ഇത്തരം സൗഹൃദങ്ങൾ ഊട്ടുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.